നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ ഒന്നാണ് ബ്രെഡ്. ഈ ബ്രെഡിൽ വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പൂപ്പലാണ്. ബ്രെഡിൽ പൂപ്പൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ പൂപ്പൽ വന്ന ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും, അല്ലെങ്കിൽ പൂപ്പൽ വന്ന ബ്രെഡ് മാത്രം എടുത്തു കളയും. സത്യത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എല്ലാവർക്കും മൈൽസ്റ്റോൺ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബ്രെഡിലെ പൂപ്പലിനെ കുറിച്ചാണ്. പൊതുവെ ബ്രെഡിൽ പൂപ്പൽ വന്നാൽ പൂപ്പൽ വന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള ക്ലീനായ ഭാഗം കഴിക്കും, അല്ലെങ്കിൽ പൂപ്പൽ വന്ന ബ്രെഡുകൾ മാത്രം എടുത്തു കളഞ്ഞ് ബാക്കി ബ്രെഡ് കഴിക്കും. സത്യം പറഞ്ഞാൽ പൂപ്പൽ വന്ന ബ്രെഡിൽ പൂപ്പൽ വന്ന ഭാഗം ക്ലീനായ ഭാഗം എന്നൊന്നില്ല. കാരണം എന്താണെന്നല്ലേ, പൂപ്പൽ എന്ന് പറയുന്നത് കൂണ് പോലെയുള്ളൊരു തരം ഫംഗസാണ്. കൂണ് പോലെ പൂപ്പലിനും തൊപ്പി പോലെയുള്ള ഭാഗങ്ങളുണ്ട്. ഈ തൊപ്പി പോലെയുള്ള ഭാഗം സൂചിപ്പിക്കുന്നത് ഇതിന് നല്ല ആഴത്തിലും വിശാലമായതുമായ വേരുണ്ടെന്നാണ്. ആൽഗകളുടെ ഈ വേരിനെ ഹൈഫി എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പോലും പറ്റാത്തതാണ്. ഇപ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ കാഴ്ചയിൽ ബ്രെഡിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് പൂപ്പലുള്ളതെങ്കിലും ആ ബ്രെഡിൽ മുഴുവനായും ഈ ഹൈഫി എന്ന് പറയുന്ന വേരുണ്ടായിരിക്കും. ഓക്കെ, ആ ബ്രെഡ് വേണ്ട, പകരം അതേ കവറിലെ പൂപ്പൽ പിടിക്കാത്ത മറ്റൊരു ബ്രെഡാണ് എടുക്കുന്നതെങ്കിലോ? അതും നല്ലതല്ല. കാരണം ഈ ആൽഗകളുടെ എല്ലാം റീപ്രൊഡക്റ്റീവ് ഓർഗൺ, അതായത് സ്പൊറാഞ്ചിയം എന്ന് പറയും, അത് 10-10,000 സ്പോറുകൾ ഒരേ സമയം ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്പോറുകൾ കവറിലെ എല്ലാ ബ്രെഡുകളിലും എത്തിയിട്ടുണ്ടാകും. അതായത് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആ കവറിലെ എല്ലാ ബ്രെഡും പൂപ്പൽ പിടിച്ചതായിരിക്കും. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ, ആ ബ്രെഡ് കഴിക്കാതിരിക്കുക. ഈ ഒരു ബ്രെഡ് കളഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തിലേക്ക് പൂപ്പൽ വരില്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും മരുന്നുകളിലും പൂപ്പൽ പിടിക്കാറുണ്ട്. ഉദാഹരണം, ആൻറ്റിബയോട്ടിക്കുകളും അതുപോലെ ക്യാബേജ്, തക്കാളി, ഉള്ളി തുടങ്ങിയ പച്ചക്കറികളിലും പൂപ്പൽ വരാറുണ്ട്. അപ്പോൾ ഇനി ബ്രെഡിൽ മാത്രമല്ല പച്ചക്കറികളിലും പൂപ്പൽ വന്നാൽ ഉപയോഗിക്കാതിരിക്കുക. സത്യത്തിൽ ഈ പൂപ്പലിന് എന്താണ് ഇത്ര പ്രശ്നം? പൂപ്പൽ വന്ന ഭക്ഷണം കഴിക്കരുതെന്ന് എന്തിനാണ് പറയുന്നത്? ഉദാഹരണം, നമുക്ക് കൂൺ എടുക്കാം. അതിൽ ചില കൂണുകളെല്ലാം കഴിക്കാൻ കഴിയുന്നതാണ്, പക്ഷേ അതിൽ മിക്ക കൂണുകളും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തവയാണ്. അതുപോലെ തന്നെയാണ് പൂപ്പലിൻ്റെ കാര്യവും. ചിലതരം പൂപ്പലുകൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ ചില പൂപ്പലുകൾ നമ്മളെ മരണത്തിലേക്ക് പോലും എത്തിക്കും. ക്ലാഡോസ്പോറിയം പോലുള്ള പൂപ്പലുകൾ ഇതിനുദാഹരണമാണ്. ഇവ ചില ആളുകൾക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും പൊതുവെ അത്ര അപകടകാരിയൊന്നുമല്ല. മറ്റൊരു പൂപ്പലാണ് പെനിസിലിയം ക്രിസ്റ്റോസം. ഇവ അപകടകരമായ മൈക്കോടോക്സിൻ എന്ന പോയിസൺ ഉണ്ടാക്കാറുണ്ട്. 2005 ഈ ഇനത്തിൽപ്പെട്ട പൂപ്പൽ അടങ്ങിയ സൂപ്പ് കുടിച്ച ഒരാൾക്ക് ശരീരം മൊത്തം വിറക്കുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ അവർ അതിൽ നിന്നും റിക്കവർ ചെയ്തു. പക്ഷേ ചില പൂപ്പലുകൾ, ഉദാഹരണത്തിന് റൈസോപ്പസ് സ്റ്റോളോണിഫർ പോലുള്ളവ, ഇവ നമ്മുടെ ഉള്ളിൽ ചെന്നാൽ പെർമനൻ്റ് എഫക്റ്റുകൾ ആണ് ഉണ്ടാക്കാറ്. നിർഭാഗ്യവശാൽ ഇത്തരം പൂപ്പലുകളാണ് ബ്രെഡിൽ കാണപ്പെടുന്നത്. ചില അപൂർവ കേസുകളിൽ ഈ പൂപ്പൽ കാരണം സൈഗോമൈക്കോസിസ് പോലുള്ള മാരക അസുഖങ്ങളും വരാറുണ്ട്. സൈഗോമൈക്കോസിസ് കാരണം ശരീരത്തിലെ ചോര കട്ടപിടിച്ച് കോശങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതിരിക്കും. ഇത് മരണത്തിൽ വരെ കൊണ്ടെത്തിക്കും. ഇനി നമ്മൾ ബ്രെഡ് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. കാരണം ചൂടാക്കിയത് കൊണ്ട് അതിലെ മൈക്കോടോക്സിൻ എന്ന വിഷം നശിക്കുന്നില്ല. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.